വെൽക്കം ബാക്ക് ടു ദ ന്യൂ ക്ലാസ് ഓഫ് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയേഷൻ സെൻസേഴ്സിനെ കുറിച്ചിട്ടാണ്. റേഡിയേഷൻ സെൻസർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേഡിയേഷൻ സെൻസർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് റേഡിയേഷൻ പൈറോമീറ്റർ എന്ന്. അപ്പോൾ എക്സാമിന് പൈറോമീറ്റർ എന്ന് കണ്ടാൽ ഓർത്ത് വയ്ക്കുക, അത് റേഡിയേഷൻ സെൻസർ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചർ, നമുക്ക് മെഷർ ചെയ്യേണ്ട ടെമ്പറേച്ചർ വളരെ വലിയ ടെമ്പറേച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കത് ഫിസിക്കൽ കോണ്ടാക്റ്റ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ റേഡിയേഷൻ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് സെൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ റേഡിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ സെൻസേഴ്സിനെയാണ് റേഡിയേഷൻ സെൻസർ അല്ലെങ്കിൽ റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. റിക്വയർ നോ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് റേഡിയേറ്റിംഗ് സിസ്റ്റം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഈ റേഡിയേഷൻ പൈറോമീറ്റർ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്നാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മൂന്ന് കമ്പോണൻ്റ് ആണ് മെയിനായിട്ടൊരു റേഡിയേഷൻ പൈറോമീറ്റർ ഉണ്ടാവുക. പലതരത്തിലുള്ള റേഡിയേഷൻ പൈറോമീറ്റേഴ്സ് ഉണ്ട്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ റേഡിയേഷൻ പൈറോമീറ്ററും വരുന്നത് ഈ മൂന്ന് കമ്പോണൻസ് ആണ്. ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം ആണ്. ആദ്യത്തെ കമ്പോണൻ്റ് ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റമാണുള്ളത്. പിന്നെ ഉള്ളത് ഒരു ഡിറ്റക്ടറും അതിന് ശേഷമുള്ളത് ഒരു സിഗ്നൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഒരു മെഷറിംഗ് യൂണിറ്റ് ആണ്. മിക്കവാറും തെർമോമീറ്റേഴ്സിന് ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ ആ ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ലെൻസോ മിററോ ആയിരിക്കും. ഫൈബർ ഒപ്റ്റിക്സും ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ സിസ്റ്റത്തിലൊക്കെ ഫൈബർ ഒപ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഒപ്റ്റിക്കൽ സിസ്റ്റം ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്, പിന്നെ ഒരു സിഗ്നൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു യൂണിറ്റ് ഉണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഒരു റേഡിയേഷൻ പൈറോമീറ്ററിൻ്റെ ബേസിക് കമ്പോണൻസ്. ഫോർത്ത് വയ്ക്കുക, ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒപ്റ്റിക്കൽ സിസ്റ്റം, ഡിറ്റക്ടർ, സിഗ്നൽ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മെഷറിംഗ് യൂണിറ്റ്. അതിൽ ഈ ഒപ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്തായിരിക്കും, ഒരു ലെൻസോ മിററോ ആയിരിക്കും. സ്പെഷ്യൽ സിസ്റ്റത്തിൽ എന്തായിരിക്കും, സ്പെഷ്യൽ സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് ഫൈബർ ഒപ്റ്റിക്സും ആയിരിക്കും. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. നോക്കിയാൽ അറിയാം, നമ്മുടെ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ ലെൻസിലൂടെ വരുന്ന റേസ് കാണാൻ പറ്റും. പിന്നെ ഒരു ഗ്ലെയർ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിറ്റക്ടർ ഉണ്ട്, മെഷറിംഗ് ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ലെൻസ് ഒരു അപ്പേർച്ചറായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുക. മാത്രമല്ല ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആക്ട് ചെയ്യുന്നത് ഒരു ഫീൽഡ് സ്റ്റോപ്പ് ഡിറ്റർമിനിങ് ദ ഫീൽഡ് ഓഫ് വ്യൂ. ദാറ്റ് മീൻസ് ദ ലെൻസ് ആക്ട് ആസ് എൻ അപ്പേർച്ചർ ഓഫ് ദ സിസ്റ്റം, വൈൽ ദ ടെമ്പറേച്ചർ ഡിറ്റക്ടർ ആക്ട് ആസ് എ ഫീൽഡ് സ്റ്റോപ്പ് ഡിറ്റർമിനിങ് ദ ഫീൽഡ് ഓഫ് വ്യൂ. മാത്രമല്ല ഇതിനെ പുറമെ ഉപയോഗിച്ചുള്ളൊരു ഗ്ലെയർ സ്റ്റോപ്പ് കണ്ടില്ലേ, ഈ ഗ്ലെയർ സ്റ്റോപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്നതോ സ്കാറ്റർ ചെയ്യുന്ന റേഡിയേഷൻസിന് എന്താണ്, നമ്മുടെ ടാർജറ്റ് ഒബ്ജക്റ്റിലേക്ക് എത്തിക്കാതിരിക്കാൻ, ടെമ്പറേച്ചർ ഡിറ്റക്ടറിലേക്ക് അതുകൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ടെമ്പറേച്ചർ ഡിറ്റക്ടറിലേക്ക് എന്താണ് ജസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഗ്ലെയർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞുള്ളൊരു കാര്യം കൂടെ വെച്ചിട്ടുള്ളത്. പിന്നെ ടെമ്പറേച്ചർ ഡിറ്റക്ടറാണ് ആ റേഡിയൻ്റ് എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഇൻഡിക്കേഷൻ, സ്യൂട്ടബിൾ ഫോം ഓഫ് ഇൻഡിക്കേഷൻ ആക്കി ടെമ്പറേച്ചർ എത്രയുണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾസാണ് ഈ ഒരു മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. ഏതൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ പറയുന്നത് ടോട്ടൽ റേഡിയേഷൻ പൈറോമെട്രി എന്നാണ്. ടോട്ടൽ റേഡിയേഷൻ പൈറോമെട്രി, അതായത് ടോട്ടൽ റേഡിയൻ്റ് എനർജി ഫ്രം എ ഹീറ്റഡ് ബോഡി ഇസ് മെഷേർഡ് ഇൻ ദിസ് കേസ്. മൊത്തം റേഡിയൻ്റ് എനർജി എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യും ഈ ഒരു കേസിൽ. ആൻഡ് സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമെട്രിയാണ് രണ്ടാമത്തെ മെത്തേഡ്. അത് റേഡിയൻ്റ് ഇൻറ്റൻസിറ്റി, അതായത് ആ റേഡിയേറ്റഡ് എനർജിയിലെ ഇൻറ്റൻസിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഒരു ഗിവൺ വേവ് ലെങ്തിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമെട്രി. തെർമോ കപ്പിൾ, തെർമോ ഫൈൽ, ബോലോമീറ്റർ, ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്, ഇതൊക്കെ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമെട്രി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് റേഡിയേഷൻ പൈറോമീറ്റർ. എങ്ങനെയാണ് ഈ റേഡിയേഷൻ പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ തെർമൽ റേഡിയേഷൻ സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്
നമ്മുടെ ബേസിക് ലോസ് ഒക്കെ വെച്ചിട്ടാണ് ബേസിക് ലോസ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ബേസിക് ലോസ് വെച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത് ഈ റേഡിയേഷൻ പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത് എന്താണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ റേഡിയേഷൻ റിലേറ്റഡ് എന്നാണ് നമുക്ക് അറിയാം അല്ലേ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തെർമൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് വിത്തിൻ ഓർ സറൗണ്ടിങ് ഓഫ് സറൗണ്ടിങ് എ ബോഡി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് എൻവിറോൺമെന്റ് എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തെർമൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്തിൻ ഓർ സറൗണ്ടിങ് എ ബോഡി ഇൻ തെർമോ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് എൻവിറോൺമെന്റ് എമിറ്റഡ് ബൈ എ ബ്ലാക്ക് ബോഡി അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ അതിലെ ലോസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ തെർമൽ റേഡിയേഷൻ സെൻസർ വർക്ക് ചെയ്യുന്നത് റേഡിയേഷൻ പൈറോമീറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എനർജി റേഡിയേറ്റഡ് ഫ്രം എ ഹോട്ട് ബോഡി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ടെമ്പറേച്ചർ അതായത് ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി ടെമ്പറേച്ചറിൻ്റെ ഒരു ഫംഗ്ഷൻ ആണ് ആ ഒരു പ്രിൻസിപ്പിളിലാണ് റേഡിയേഷൻ പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ റേഡിയൻ ഹീറ്റ് എത്രയെന്ന് മെഷർ ചെയ്യും അതായത് ആ എമിറ്റ് ചെയ്യുന്ന റേഡിയൻ ഹീറ്റ് എത്രയാണ് ആ ഹോട്ട് ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എത്ര റേഡിയൻ ഹീറ്റാണ് എന്നുള്ളത് മെഷർ ചെയ്തുകൊണ്ടാണ് ഈ ഡിവൈസ് ശരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ദ ഹീറ്റ് റേഡിയേറ്റഡ് ബൈ ദ ഹോട്ട് ബോഡി ഈസ് ഫോക്കസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ ഡിറ്റക്ടർ അല്ലേ നമ്മൾ ആ ഫിഗറിൽ കണ്ടതനുസരിച്ച് ലെൻസിലൂടെ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട് സ്റ്റീഫ്മാൻ ബോൾട്സ്മാൻ ലോ അനുസരിച്ച് ഹീറ്റ് റേഡിയേറ്റ് ഫ്രം ബോഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യൂ പ്രൊപ്പോർഷണൽ ടു ടി വൺ റേസ് ടു ഫോർ ആണ് ടി വൺ എന്ന് പറഞ്ഞാൽ ഹോട്ട് ബോഡിയുടെ എന്താണ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് ടി വൺ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് ഹോട്ട് ബോഡിയുടെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് ടി വൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഹീറ്റ് റിസീവ്ഡ് ബൈ ദ ഡിറ്റക്ടർ ഇസ് പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ബോഡി ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടാണ് അതാണ് സ്റ്റെഫ്മാൻ ബോൾട്സ്മാൻ ലോ അതായത് ഹീറ്റ് റിസീവ്ഡ് ബൈ ദ ഡിറ്റക്ടർ ഡിറ്റക്ടറിലേക്ക് വരുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ബോഡിയുടെ ഫോർത്ത് പവറിനോട് പ്രൊപ്പോർഷണലാണ് ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് റേഡിയേഷൻ പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത് ഒന്നും കൂടെ പറയാം ഹോട്ട് ബോഡിയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിറ്റക്ടറിലേക്ക് പോകും അല്ലെ ആ ഡിറ്റക്ടറിലേക്ക് പോകും അപ്പോൾ ഹോട്ട് ബോഡിയുടെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എത്രയാണോ അതിൻ്റെ ഫോർത്ത് പവറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും റിസീവ് ചെയ്ത ഹീറ്റ് ഡിറ്റക്ടർ റിസീവ് ചെയ്ത ഹീറ്റ് ഫോർത്ത് പവർ ഓഫ് ദ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഹോട്ട് ബോഡിയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ ഒരു പ്രിൻസിപ്പിളാണ് റേഡിയേഷൻ പൈറോമീറ്ററിലുള്ളത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബോൾട്സ്മാൻ ലോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് റേഡിയേഷൻ പൈറോമീറ്റർ ആണ് മൂന്ന് ടൈപ്പ് റേഡിയേഷൻ പൈറോമീറ്റേഴ്സ് അവൈലബിൾ ആണ് ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ആണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ ഇൻഫ്രാറെഡ് പൈറോമീറ്റർ മൂന്നാമത്തത് ഒപ്റ്റിക്കൽ പൈറോമീറ്റർ ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ റേഡിയേഷനും റിസീവ് ചെയ്യും അതായത് വിസിബിൾ ലൈറ്റ് റേഡിയേഷൻ ആവാം ഇൻഫ്രാറെഡ് ആവാം അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് എ ഹോട്ട് ബോഡി എന്ന് എന്ത് ചെയ്യുകയാണ് എല്ലാ റേഡിയേഷനും വിസിബിൾ ലൈറ്റും ഇൻഫ്രാറെഡും എല്ലാം റേഡിയേഷൻ റിസീവ് ചെയ്യുന്ന ഹോട്ട് ബോഡിയിൽ നിന്ന് എല്ലാം റിസീവ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു റേഡിയേഷൻ ഡിറ്റക്ഷൻ എലമെൻ്റ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു മെഷറിംഗ് ഡിവൈസും ഉണ്ടായിരിക്കും ടെമ്പറേച്ചർ എത്രയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടൈപ്പാണ് ടോട്ടൽ റേഡിയേഷൻ പൈറോമീറ്റർ ഇനി രണ്ടാമത്തത് ഇൻഫ്രാറെഡ് പൈറോമീറ്റർ ആണ് ഇൻഫ്രാറെഡ് പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമീറ്റർ എന്ന് പറയാൻ പറ്റും നമ്മൾ മുന്നേ പഠിച്ച സെലക്റ്റീവ് റേഡിയേഷൻ പൈറോമീറ്റർ ആണ് അതായത് നമ്മുടെ റേഡിയേറ്റിംഗ് ബോഡിയുടെ ടെമ്പറേച്ചർ കൂടി എന്ന് വിചാരിക്കുക കൂടുന്നതിനനുസരിച്ച് ഇൻഫ്രാറെഡ് എനർജിയും കൂടെ ഇൻക്രീസ് ചെയ്യും അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷണൽ ഇൻക്രീസ് അതായത് ഇൻഫ്രാറെഡ് എനർജിയും ആ ഒരു റേഡിയേറ്റിംഗ് ബോഡിയുടെ ടെമ്പറേച്ചറും അല്ലേ ഇത് രണ്ടും തമ്മിലൊരു പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത് ഫോട്ടോ വോൾട്ടൈക് സെല്ലൊക്കെയാണ് ഒരു ഇൻഫ്രാറെഡ് ട്രാൻസ്ഡ്യൂസറായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കാറ് ആൻഡ് ലാസ്റ്റ് വൺ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദ ഹീറ്റഡ് ബോഡി വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻസ് ഫ്രം ഇറ്റ് ഫാൾ വിത്തിൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അപ്പോൾ ഹൈ ആണെന്നുണ്ടെങ്കിൽ വിസിബിൾ റീജിയൻ്റെ
അതായത് റേഡിയേഷൻ ഫ്രം ഇറ്റ് ഫാൾ വിത്തിൻ വിസിബിൾ റീജിയൻ, വിസിബിൾ റീജിയൻ്റെ ഉള്ളിലുള്ളതായിരിക്കും എന്ത് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിസിബിൾ റീജിയൻ്റെ ഉള്ളിലുള്ള റേഡിയേഷൻസ് അത് കുറച്ച് ഫിക്സഡ് കളേഴ്സ് ആയിരിക്കുമല്ലോ വിസിബിൾ റീജിയനിൽ വരുന്നത്, നമ്മൾ വിബ്ജിയോർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ റേഡിയേഷൻസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അത് ബ്രൈറ്റ്നെസ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യും ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കും. ദാറ്റ് ഈസ് ടു ഗെറ്റ് ദ ഇൻഡിക്കേഷൻ ഓഫ് ടെമ്പറേച്ചർ വി ഹാവ് ടു മെഷർ ദ ബ്രൈറ്റ്നെസ് ഓഫ് ലൈറ്റ്, ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് വെച്ചിട്ട് അല്ലെങ്കിൽ കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാണ്. അങ്ങനെയാണ് ഒരു ഒപ്റ്റിക്കൽ പൈറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് പൈറോമീറ്റർ, ഈ പൈറോമീറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഇത് നല്ല ആക്യുറസി ഉണ്ട്, അസംബ്ലി ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്, പിന്നെ മാത്രമല്ല ഒബ്ജക്റ്റീവായിട്ട് എന്ത് വരുന്നില്ല, ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നില്ല, ഹൈ ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് പൈറോമീറ്റർ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹൈ ടെമ്പറേച്ചേഴ്സിന് മാത്രമാണ് യൂസ്ഫുൾ ആയിട്ടുള്ളൂ, കോസ്റ്റ് കൂടുതലാണ്, ഡിസൈൻ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ അഡ്വാൻസ്ഡ് പൈറോമീറ്റേഴ്സിൽ. ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് പൈറോമീറ്റർ, അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ്, നമുക്ക് ഒരു ഗ്രേറ്റർ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് നല്ല ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റീം ബോയിലേഴ്സ് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ലിക്വിഡ് മെറ്റൽസും അതുപോലെ സ്മെൽറ്റിംഗ് ഇൻഡസ്ട്രീസിലും മെറ്റലർജി ഇൻഡസ്ട്രീസിലും ഒക്കെ നമുക്ക് ഈ പൈറോമീറ്റർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമുക്ക് റേഡിയേഷൻ പൈറോമീറ്റർ അല്ലെങ്കിൽ റേഡിയേഷൻ സെൻസറിൽ പഠിക്കാനുള്ളത്. ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ക്ലാസ് കേട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ബാക്കി വീഡിയോസ് അതായത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. താങ്ക് യു.